നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ബ്രസീലിലെ പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയം ആശുപത്രിയാക്കുന്നു. കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയമായ മാരക്കാന സ്റ്റേഡിയം കോവിഡ് ചികിത്സക്കായി തുറന്നുകൊടുക്കാൻ തയ്യാറായത് ഹോം ക്ലബായ ഫ്ലെമിംഗോയാണ്. ബ്രസീലിൽ കോവിഡ് 19 പ്രതിരോധിക്കാൻ ആശുപത്രി സൗകര്യങ്ങൾക്കായി സ്റ്റേഡിയങ്ങൾ വിട്ടുനൽകി പ്രമുഖ ക്ലബുകളും പിന്നാലെ രംഗത്തെത്തി. സാവോപോളോ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ 200 ബെഡുകളുള്ള താൽക്കാലിക ആശുപത്രിക്ക് സർക്കാർ ഒരുക്കം തുടങ്ങുകയും ചെയ്തു. കോവിഡ് മുൻകരുതലിന്റെ ഭാഗമായി സ്പെയിനിൽ ക്വാറന്റീനിലായിരുന്ന റയൽ മാഡ്രിഡ് താരം ലൂക്ക ജോവിച്ച് സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിലെത്തിയത് വിവാദമായി. കാമുകിയുടെ പിറന്നാൾ ആഘോഷിക്കാനാണ് താരം ബെൽഗ്രേഡിലെത്തിയത്. സംഭവം വിവാദമായതോടെ സെർബിയൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും താരത്തിനെതിരെ രംഗത്തെത്തി. മകൻ തെറ്റുകാരനാണെങ്കിൽ ജയിലിലടക്കാൻ തയ്യാറാണെന്ന് പിതാവും അറിയിച്ചു. വിമർശനം വ്യാപകമായതോടെ താരം മാപ്പ് ചോദിച്ചു. യുവന്റസ് താരം അർജന്റീനയുടെ ഗോൺസാലോ ഹിഗ്വയും ക്വാറന്റീൻ ലംഘിച്ചത് വിവാദമായി. ഇറ്റലിയിൽ ക്വാറന്റീനിലായിരുന്ന താരം അർജന്റീനയിലേക്കാണ് പറഞ്ഞത്. എന്നാൽ സംഭവം വിവാദമായതോടെ താരത്തിന്റെ സഹോദരൻ വിശദീകരണവുമായി രംഗത്തെത്തി. അമ്മയ്ക്ക് അർബുദമായതിനാലാണ് അടിയന്തിരമായി ഹിഗ്വയിൻ നാട്ടിലേക്ക് മടങ്ങിയതെന്നും ഇറ്റലിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കോവിഡ് ഇല്ലെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് നാട്ടിൽ തിരിച്ചെത്തിയത് എന്നും അറിയിച്ചു. നിലവിൽ അർജന്റീനിയൻ സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ക്വാറന്റീനിൽ കഴിഞ്ഞുവരികയാണെന്നും സഹോദരൻ അറിയിച്ചു.